ചെന്തു മല്ലിക പൂ കണ്ടാൽ ചന്തമിൽ കരളേ. ഇവിടെ നമ്മളതാ കണ്ണൂർ വ്ളോഗേഴ്സിന്റെ ഒരു മീറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഫേ കഫേ അതെനിക്ക് എപ്പോഴും തെറ്റും, കഫേ കേസിലാണ്ടോ. അപ്പൊ എല്ലാരും ഇവിടെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ണൂർ വ്ളോഗേഴ്സിന്റെ ഒരു ലോഗോ ലോഞ്ചിങ്ങും കൂടിയാണ് ഇന്ന്. അപ്പൊ നമ്മളെല്ലാരും ആദ്യമായിട്ടാ മീറ്റ് ചെയ്തെന്നോന്നിങ്ങനെ അല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് കൂടാന്ന് വിചാരിച്ചു, അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചു. KL13 കണ്ണൂർ. അതെ, ഇവിടെ കേക്ക് മുറി അടക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്, എല്ലാരും നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഇത് ചെറിയൊരു സ്റ്റോറി അല്ലേ, ഇതായിട്ട് വിശദമായിട്ട് വീഡിയോ വരും അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ കേക്ക് കാണട്ടെ ഒന്ന്. ഇതങ്ങനെ കൊടുത്ത കേക്ക് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അഞ്ചു പ്രാവശ്യല്ലേ. വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വൃക്ക, വിക്രമന്റെ വൃക്ക. പക്ഷേ ഭാര്യക്ക് പറയാൻ പറ്റുമോ? മത്സരിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് നോക്കാം വിക്രമന്റെ അങ്ങനെ കണ്ണൂർ വ്യൂസ് പിന്മാറിയിരിക്കുകയാണ്. അടുത്ത താരവും നമുക്ക് മത്സരിക്കുന്നു. അടുത്ത ഉടാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സഹകരിച്ചാണ് വൈസ് ബോർഡ് മത്സരിക്കാൻ പോകുന്നത്. വിക്രമന്റെ വൃക്ക, വൃക്കമന്റെ വൃക്ക, ഓക്കെ. എന്നാലും വന്ന അഞ്ചു പേർക്കും ഒരു ഗംഭീര രണ്ടപ്പിന്റെ സമ്മാനം. ഈ കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാണ്. ആൻസർ അറിയാവുന്നവർക്ക് പെട്ടെന്ന് ഉത്തരം പറയാം. ഓക്കെ, നമ്മളെല്ലാവരും നമ്മുടെ കയ്യിൽ കാശ് കൂടുന്ന സമയത്ത് ഏറ്റവും ഫ്രണ്ടിലെത്താൻ ശ്രമിക്കുക. ഏറ്റവും വലിയ കാറ്, ഏറ്റവും വലിയ വീട് ഒക്കെയാണ് വാങ്ങുക. എന്നാൽ കാശുണ്ടെങ്കിലും ഏറ്റവും പുറകിലേക്ക് പോകുന്ന ഒരു കാര്യമുണ്ട്, അതെന്താണ് എന്നാണത് ചോദ്യം. നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും മുമ്പിലെത്താൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പിന്നിലാണ് നിൽക്കുക, ഏറ്റവും പുറകോട്ട് വരാനാണ് ശ്രമിക്കുക. ഏതാണ് ആ കാര്യം? ഏജ് അല്ല, ആൻസർ തെറ്റാണ്. നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും മുന്നിലെത്താൻ ശ്രമിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വലിയ വീട് വാങ്ങും, വലിയ കാറ് വാങ്ങും, എല്ലാം വലുത് ഏറ്റവും ബെസ്റ്റ് വാങ്ങാൻ ശ്രമിക്കും. പക്ഷെ കയ്യിൽ കാശ് ഉണ്ടാവുമ്പോൾ ഏറ്റവും പുറകിലേക്ക് മാറി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്, സംഭാവന അല്ല. അതിന്റെ ഉത്തരം ഞാനാണ് പറഞ്ഞത് കേട്ടോ, പക്ഷെ അതിന്റെ ഉത്തരം ഞാനിപ്പോടെ പറയുന്നില്ല. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങളൊന്ന് കമന്റ് ആയിട്ടിട് ഒന്ന് നോക്കട്ടെ, എത്ര പേർക്ക് അറിയുന്നത്. ഉണ്ടോ എന്ന് ചോദിച്ചാലും ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാലും ഉണ്ട്. ഇതുവരെ ഉണ്ടായിട്ടില്ല, പക്ഷെ ഉണ്ടാവും. ആ ഒരു ഐറ്റം ഉണ്ടാവും. രണ്ട് അക്ഷരങ്ങൾ ചേർന്നതാണ് വാക്ക്, രണ്ട് അക്ഷരങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു വാക്കായി മാറുന്നു, അതാണ് ആൻസർ. ഉണ്ടോ എന്ന് ചോദിച്ചാലും ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാലും ഉണ്ട്. ഇതുവരെ ഉണ്ടായിട്ടില്ല, പക്ഷെ ഉണ്ടാവും. ഉണ്ടില്ല നാല് വാക്കായില്ല. ക്ലൂ പറയുകയാണെങ്കിൽ ചില സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ ക്ലൂ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും. ചോറ് നമ്മൾ ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഈ ഒരു ചോദ്യം കൂടി എല്ലാവരും കേട്ടല്ല, ഇതിന്റെ ആൻസറും അവിടെ പറഞ്ഞു കേട്ടാ. പക്ഷെ ആ ആൻസറും ഞാനിവിടെ കൊടുക്കുന്നില്ല, അതും നിങ്ങൾ ഒന്ന് ഗസ് ചെയ് എന്നിട്ട് കമന്റ് ആയിട്ട് ഇടുക കേട്ടാ. അപ്പൊ രണ്ട് ചോദ്യം എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഉത്തരം എന്തായാലും കമന്റ് ആയിട്ട് ഇടുക കേട്ടാ. ഞാൻ നോക്കട്ടെ എത്ര പേര് ശരിയായിട്ട് ഇടുന്നുണ്ട് എന്ന്. സഹകരിച്ച നല്ല ചിരി തന്ന, നല്ല കൈയടിച്ച എല്ലാവർക്കും നന്ദി. ആദ്യം സൈനിങ്.
മോഹമില്ല കരളേ ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താ വെറുതെ മോഹമില്ല കരളേ അരളിയിൽ ഒരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി കരിയാരം തക താളം തള്ളി അരമണിക്കിളി കൂടി ഇവകളെന്തു ഭംഗി ഇവളിലെ കവിളിനെന്തു കാന്തി മധുരമാത്രി മധുരം നുകരാൻ ഭാഗ്യമേകു ഭവതി ചെണ്ടുമല്ലിക പൂ കണ്ടാൽ ചന്തമില്ല കരളേ കുമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ തച്ച നടത്തിച്ച് കണ്ട നേരം കൽവിനുള്ളിൽ മോഹമോദിച്ചു അപ്പൊ ഗൈസ് എന്തായാലും ഞങ്ങൾ അങ്ങനെ മീറ്റപ്പ് ഒക്കെ അടിപൊളിയായിട്ട് നടന്നു. ഇവിടെ പാട്ട് ബഹളം എല്ലാം തകർപ്പായിരുന്നു. അങ്ങനെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ആയല്ലേ. അങ്ങനെ എല്ലാരും ഇവിടെ നിരന്നിരുന്നിട്ടുണ്ട്, ഭക്ഷണം റെഡിയാണ്. എന്താ ന്യൂഡിൽസ് എന്തോ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ് ഉണ്ടായിരുന്നു. അതെ അതെ, പാസ്ത എല്ലാം സെറ്റപ്പ് ഉണ്ട്. എല്ലാം കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണം. അങ്ങനെ ബാക്കിൽ നല്ല അടിപൊളി കടൽ, നല്ല കാറ്റ്, നല്ല പാട്ട്, നല്ല പാട്ട്, നല്ല മനുഷ്യ അടിപൊളി.